നമസ്കാരം. റോമൻ പുരാണം എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ ക്ലാഷ് ഓഫ് ദ ടൈറ്റൻസ് പോലെയുള്ള സിനിമേൻ്റെ പുറകിലുള്ള മർമ്മം എന്താണ്, അതിൻ്റെ പുരാണം, റോമൻ പുരാണം, ഗ്രീക്ക് പുരാണമൊക്കെ ഈ ഒരു ചാനലിൽ പറഞ്ഞു പോയിട്ടുള്ള കാര്യമാണ്. പക്ഷേ റോമൻ പുരാണം പറഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ കൂടെ പറയാൻ വിട്ടുപോയിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വെസ്റ്റൽ വിർജിൻസ് എന്ന് പറയുന്നത്. വെസ്റ്റൽ കന്യകമാർ എന്ന് വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ മലയാളത്തിൽ പറയാം. വെസ്റ്റ എന്ന് പറയുന്ന ഒരു ദേവതയെ 7-ാം നൂറ്റാണ്ടിൽ റോമിൻ്റെ മധ്യഭാഗത്ത് ആരാധിച്ചു വന്നിരുന്നു. റോമിൽ പ്രധാനപ്പെട്ട ഒരു ദേവതമാരിൽ ഒന്നായിരുന്നു 7-ാം നൂറ്റാണ്ടിൽ വെസ്റ്റ എന്ന് പറയുന്നത്. ഈ ദേവതയ്ക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർക്ക് രൂപം, ചിത്രം അങ്ങനെയൊന്നുമില്ല. പകരം റോമാ നഗരത്തിൻ്റെ മധ്യത്തിൽ ഇവർക്ക് വേണ്ടിയിട്ടൊരു അമ്പലമുണ്ട്. ഈ അമ്പലത്തിൽ എന്നും തീ കത്തിക്കൊണ്ടിരിക്കും. ആ തീയാണ് വെസ്റ്റൽ ദൈവത്തിൻ്റെ രൂപം എന്ന് പറയുന്നത്. ആ തീ കത്തിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ആ വെസ്റ്റ ദൈവത്തിൻ്റെ വിർജിനിറ്റിയും അല്ലെങ്കിൽ റോമിൻ്റെ ഉയർച്ചയും, റോമായിരിക്കണം ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി, അതിനുവേണ്ടി വെസ്റ്റ ദൈവം റോമിനെ കാക്കും. അപ്പം അതുകൊണ്ട് വെസ്റ്റ ദൈവത്തിൻ്റെ തീ എന്നും റോമാ നഗരത്തിൻ്റെ നടുക്ക് എരിഞ്ഞുകൊണ്ടിരിക്കണം എന്ന് പറയുന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ടുള്ള അമ്പലത്തിൽ അവർ ഈ തീ കത്തിച്ചുകൊണ്ടിരിക്കും. ഇതിലെന്താണ് ഇത്ര വലിയ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെസ്റ്റൽ വിർജിൻസ് എന്ന് പറയുന്ന 6 കന്യകമാരുണ്ട്. വിവാഹമൊന്നും കഴിക്കാതെ സന്യാസ ജീവിതം തിരഞ്ഞെടുത്ത 6 കന്യകമാർ, ഇവരായിരിക്കണം ഈ വെസ്റ്റ ദൈവത്തിനെ നോക്കി സംരക്ഷിച്ച് പരിപാലിച്ച് വരേണ്ടത് എന്ന് പറയുന്നുണ്ട്. ഈ 6 കന്യകമാർ 6 വയസ്സിൻ്റെയും 10 വയസ്സിൻ്റെയും ഇടയിലുള്ള കാലഘട്ടത്തിൽ റോമാ നഗരത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടികളായിരിക്കും. ഈ കുട്ടികളെ തിരഞ്ഞെടുക്കുമ്പം അവർ വലിയ റോയൽ ഫാമിലിയിലോ അല്ലെങ്കിൽ അത്യാവശ്യം നല്ല പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നും നോക്കിയിട്ടാണ് ഈ സന്യാസ ജീവിതം നയിക്കാനുള്ള 6 കുട്ടികളെ തിരഞ്ഞെടുക്കുന്നത്. ഈ കുട്ടികളുടെ കുടുംബത്തിൽ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടാവരുത്. രോഗങ്ങളൊന്നും ഈ കുട്ടിക്ക് ഉണ്ടാവാൻ പാടില്ല. കുട്ടിക്ക് കുടുംബത്തിലും പാരമ്പര്യ രോഗങ്ങൾ, പ്രശ്നങ്ങൾ, കേസ് അങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല. കേസ് എന്ന് പറഞ്ഞാൽ അന്നത്തെ നിയമവ്യവസ്ഥിതി അനുസരിച്ച് സമൂഹദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ആ കുട്ടീൻ്റെ കുടുംബത്തിൽ ഉണ്ടാവരുത്. അപ്പോൾ അങ്ങനെയുള്ള 6 കുട്ടികളെ തിരഞ്ഞെടുത്ത് ഈ കുട്ടികളാണ് വെസ്റ്റ ദൈവത്തിന് എന്നും ഈ അമ്പലത്തിൽ തീ കത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ തീ കെടാൻ പാടില്ല. ആ തീ കെട്ട് കഴിഞ്ഞാൽ റോമാ നഗരം നശിച്ചു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതായത് ആ തീ എന്നും വെസ്റ്റ ദൈവത്തിൻ്റെ വിർജിനിറ്റി, കന്യകാത്വം, റോമിൻ്റെ ജ്വലിച്ചു നിൽക്കുന്ന ഒരു അന്തസ്, തേജസ്സിനെയൊക്കെ കുറിക്കുന്ന ഒരു തീ ആയിട്ടാണ് ആ അമ്പലത്തിലുള്ള തീയിനെ അവർ കാണുന്നത്. മാത്രമല്ല ആ തീ എന്തെങ്കിലും ആ അമ്പലം വിട്ട് പുറത്തേക്ക് വരികയാണെങ്കിൽ റോമാ നഗരം തന്നെ നശിച്ചുപോയി എന്നുള്ളതാണ് അവർ കരുതുന്നത്. അപ്പോൾ അങ്ങനെ വരാനും പാടില്ല. ആ തീയെ എന്നും അവർ നോക്കി പരിപാലിച്ചിങ്ങനെ പോകണം. 6 കുട്ടികളെ അവർ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അതിൽ 30 വർഷം എല്ലാ കുട്ടികളും ഈ ദേവതയ്ക്ക് വേണ്ടിയിട്ട് വെസ്റ്റൽ വിർജിൻസായിട്ട് ജീവിക്കണം എന്നാണ് പറയുന്നത്. ഈ 30 വർഷത്തിൽ 10 വർഷം ട്രെയിനിങ് ആയിട്ട് പോകും. ബാക്കിയുള്ള 20 വർഷമാണ് അവർ ഒരു വെസ്റ്റൽ, ഒരു സന്യാസിനി എന്നുള്ള രീതിയിലുള്ള ജീവിതം നയിക്കുന്നത്. അപ്പോൾ ഇവർക്ക് സമൂഹത്തിൽ ഒരു അടിമകളെപ്പോലെ ആയിരുന്നില്ല, വലിയൊരു ബഹുമതിയും മര്യാദയും ആ വെസ്റ്റൽ വിർജിൻസിന് ആ റോമാക്കാർ, പുരാതന റോമാക്കാർ നൽകിയിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതായത് അവർക്ക് വലിയ പദവി അല്ലെങ്കിൽ ഒരു എത്ര വലിയ രാജാവായാലും അവരുടെ അടുത്ത് ഒരു മര്യാദ കാണിച്ചുകൊണ്ട് ആയിരുന്നു പെരുമാറിയിരുന്നത്. കാരണം അവരുടെ നഗരത്തിനെ തന്നെ രക്ഷിക്കുന്ന ഒരു ദേവതയെ നോക്കി പരിപാലിക്കുന്ന ഒരു 6 കന്യകമാരെന്നുള്ള രീതിയിലാണ് അവരെ ആ കന്യകമാരെ രാജാവ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ, പുരോഹിതന്മാരൊക്കെ കണ്ടിരുന്നത്. ഈ വെസ്റ്റൽ വിർജിൻസ് അവർ പുറത്ത് വെള്ളം എടുക്കാൻ പോവുക അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പോകുമ്പം, സാധനം വാങ്ങാനൊക്കെ പോകുമ്പം തല താഴ്ത്തിയിട്ടിട്ട് പോകണം. ഒരാളുടെയും മുഖത്ത് നോക്കാൻ പാടില്ല. അവർക്ക് വേണ്ട സാധനങ്ങൾ എടുത്ത് തിരിച്ചു വരിക. അധികം ആളുകളോട് സമ്പർക്കത്തിൽ ഏർപ്പെടാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി അഥവാ ഏതെങ്കിലും ഒരു വെസ്റ്റൽ വിർജിനായിട്ടുള്ള ഒരു കുട്ടി ആരെങ്കിലും ഒന്ന് ഇഷ്ടപ്പെടുക, അല്ലെങ്കിൽ അവരുടെ ചാരിത്രത്തിന് നഷ്ടം വരുന്ന രീതിയിൽ ആരെങ്കിലുമൊക്കെ സ്നേഹിക്കുക, ഇങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞാൽ അവർക്കുള്ള ശിക്ഷ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറമായിരിക്കും. അവരുടെ ഒരു അണ്ടർഗ്രൗണ്ടിൽ, നഗരത്തിൽ ഒരു പ്രത്യേക ഭാഗത്ത് അണ്ടർഗ്രൗണ്ടിൽ ഒരു റൂമുണ്ട്. ആ റൂമിൽ ഈ കുട്ടിയെ കൊണ്ട് നിർത്തും. അവിടെ ഭക്ഷണവും വെള്ളവും കൊടുക്കും. ഒരു നേരത്തേക്കുള്ള ഒരു വെളിച്ചവും കത്തിച്ചു വയ്ക്കും. റൂം അടയ്ക്കും. കുറേ ദിവസങ്ങൾക്ക് ശേഷം ആ കുട്ടി മരിച്ചതിന് ശേഷം അതിൻ്റെ ബോഡി എടുത്തു കൊണ്ടുപോകും. അങ്ങനെ മറവുകയും, അപ്പോൾ അങ്ങനെയുള്ളൊരു മരണവും അവർക്ക് കൊടുത്തിരുന്നു. അപ്പോൾ അവർക്ക് സമൂഹത്തിൽ വലിയൊരു മര്യാദ ഉണ്ടായിരുന്നു എങ്കിൽ കൂടി
ഇങ്ങനെയുള്ള ഒരു ഉത്തരവാദിത്വം കൂടി അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ഏതെങ്കിലും ഒരു പെൺകുട്ടി, ഏതെങ്കിലും എന്നല്ല മിക്കവാറും പെൺകുട്ടികൾ, ഈ 30 വർഷത്തെ അവരുടെ സന്യാസ ജീവിതത്തിന് ശേഷം, വെസ്റ്റൽ വിർജിൻ അല്ലാതെ സന്യാസ ജീവിതത്തിന് ശേഷം, ഇപ്പോൾ ഒരു 6 വയസ്സിൽ വെസ്റ്റൽ വിർജിനായിട്ട് 36-ാമത്തെ വയസ്സിൽ ആ ഒരു സ്ത്രീ പുറത്തിറങ്ങുമ്പം അവർക്ക് സമൂഹത്തിൽ വെസ്റ്റൽ വിർജിൻ അല്ലെങ്കിലും വലിയൊരു മര്യാദകൾ തന്നെ കിട്ടിയിരുന്നു. അങ്ങനെ 36 വയസ്സൊക്കെ ആയിട്ട് ഇറങ്ങുന്ന ആളുകളെ, വെസ്റ്റൽ വിർജിൻസ് ആയിരുന്ന സ്ത്രീകളെ കല്യാണം കഴിക്കുന്നത് വലിയൊരു പ്രൗഢിയായിട്ട് അവിടുത്തെ പുരുഷന്മാർ കണ്ടിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ഇതാണ് വെസ്റ്റൽ വിർജിൻസ്, അല്ലെങ്കിൽ രൂപം തന്നെ ഇല്ലാതെ തീയായ ആളിക്കൊണ്ട് റോമാ നഗരത്തിനെ കാത്തു പരിപാലിച്ച വെസ്റ്റാ ദൈവത്തിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്.